ഒരു പെൺകൊച്ചു പറയുകയാണ്, ഞാൻ ഈ ഭാരത രാജ്യത്തിൽ ജീവിക്കുമ്പോ എനിക്ക് എന്റെ തലയിൽ ഒരു തുണിക്കഷ്ണം ഇടണം. വേറൊരു കുട്ടി പറയുകയാണ്, എനിക്ക് എന്റെ കാലിന്റെ പകുതിയുടെ താഴോട്ട് ആളുകൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, ഷോ ചെയ്യണം. വേറെ ഒരു പെൺ പറയുന്നു, എനിക്ക് തല മുതൽ കാലു വരെ വസ്ത്രം താഴ്ത്തിയിടണം. മറ്റൊരു പെണ്ണ് പറയുന്നു, എനിക്ക് എന്റെ മാറിടത്തിന്റെ പകുതി ഇങ്ങനെ ഷോ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആർക്കാ വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു രീതിയിൽ എനിക്കിങ്ങനെ കാണിച്ചു കൊടുക്കണം. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച്, ലോകത്തിന്റെ ലിബർട്ടി സിസ്റ്റം അനുസരിച്ച് അതൊക്കെ അനുവദിക്കണം. നിങ്ങൾ നോക്കണ്ട, ഉടുക്കാതെ നടക്കുന്നവൻ ഉടുക്കാതെ നടന്നോട്ടെ, ഉടുത്തു നടക്കുന്നവൻ ഉടുത്തു നടന്നോട്ടെ. തലമറക്കാൻ മാത്രം ഖുർആൻ പറയണം, എന്നാ കുപ്പായം ഇടാൻ ആരാ പറയുന്നത്? എങ്കിൽ കുപ്പായം അഴിച്ചെറിയൂ, ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഖുർആൻ പറഞ്ഞാലേ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ എന്നത് ഈ രാജ്യത്ത് പറയേണ്ട കാര്യമല്ല. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നത് ലോകക്രമമാണ്. അള്ളാഹുവിനെ ഭയമുള്ളവൻ അവനവന്റെ ദീനനുസരിച്ച് ജീവിക്കും, അല്ലാത്തവൻ ഉടുതുണിയില്ലാതെയും ജീവിക്കുമല്ലോ. എല്ലാവരും ജീവിച്ചോട്ടെ, ദുനിയാവല്ലേ. ബാംഗ്ലൂരിനപ്പുറത്ത് തുംകൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. തുംകൂർ പോയവരുണ്ടോ? തുംകൂർ ചെന്നാൽ ചിലപ്പോ സന്യാസിമാർ ഇങ്ങനെ ഒന്നും ഉടുക്കാതെ നടക്കുന്നത് കാണാം. അപ്പൊ വീട്ടിൽ നിന്ന് അമ്മമാരും മക്കളൊക്കെ ഇറങ്ങി വരും, അവർക്ക് ആംസ് എന്തെങ്കിലും പണം ഇട്ടു കൊടുക്കും. ഇവര് പോലീസ് പിടിച്ചു കൊണ്ടുപോകാറുണ്ടോ? അവര് ജൈനമതക്കാരാണ്. ദിഗംബരന്മാരെന്ന് പറയുന്ന വിശ്വാസികളാണവർ. ജൈനമതത്തിലെ ശ്വേതംബരന്മാരെന്ന് പറയുന്നത് വെള്ളവസ്ത്രം മാത്രം ധരിക്കുന്നവരും ദിഗംബരന്മാര് ഒന്നും ധരിക്കാത്തവരുമാണ്. അവരുടെ വിശ്വാസമാണത്, നടന്നോട്ടെ. അപ്പോ ഉടുക്കേണ്ടവന് ഉടുക്കാനും ഉടുക്കാത്തവന് ഉടുക്കാതിരിക്കാനും അനുവാദം കൊടുക്കുക എന്നതാണ് ലോകത്ത് അംഗീകരിക്കപ്പെട്ട ക്രമം. അമേരിക്കയിലായാലും ലണ്ടനിലായാലും ഓസ്ട്രേലിയയിലായാലും അതാണ് ക്രമം. അതുകൊണ്ടല്ലേ നിങ്ങൾ ദുബായിലൊക്കെ ചെന്നാൽ, അറബ് രാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ്, അവിടെ റഷ്യയിൽ നിന്നോ യു കെയിൽ നിന്നോ ഒക്കെ വരുന്ന യഹൂദികളോ ക്രിസ്ത്യാനികളോ യഹൂദി മതത്തിലും ക്രിസ്തു മതത്തിലും മറച്ചു നടക്കണം എന്ന് തന്നെയാണ് നിയമം. പക്ഷേ അങ്ങനെ മതമുള്ളവരോ മതമില്ലാത്തവരോ ആയ ആളുകൾ പല കോലത്തിൽ നടക്കുന്നവരുണ്ടാകും. അപ്പൊ അത് സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മുസ്ലിമാണെങ്കിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം, മുസ്ലിമാണെങ്കിൽ പള്ളി പോയി കൊള്ളണം, ഇതൊക്കെ കോടതി പറയോ? ആ ഖുർആനിലെ അഖിമി സ്വലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മുസ്ലിങ്ങൾ എല്ലാവരും പള്ളി പോയി കൊള്ളണം, പോലീസ് വന്നിട്ട് എല്ലാവരെയും പള്ളിയിൽക്ക് കയറ്റി ബാങ്ക് കൊടുത്തിട്ടുണ്ട് നിസ്കരിച്ചോ? അതൊക്കെ അവനവന്റെ ആശ്രത്തിന്റെ കാര്യം നോക്കി അവൻ ജീവിക്കേണ്ടതാ. പോലീസ് നിസ്കരിപ്പിക്കാനും നോമ്പ് നോൽപ്പിക്കാനും ആവർത്ത് മറപ്പിക്കാനും ഖുർആൻ പറഞ്ഞത് നടപ്പിലാക്കാൻ ഇവിടെ മതരാജ്യമല്ല ഇത്. ഒരിക്കൽ കോടതി പറഞ്ഞു മതവേഷം ആരും ധരിക്കാൻ പാടില്ല. പിന്നെ കോടതി പറഞ്ഞു തലമറക്കുന്നത് മതത്തിലുള്ളതല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ മറക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് മതവേഷമല്ല, അതുകൊണ്ട് മറക്കാം എന്നല്ലേ? വൈരുദ്ധ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുസ്ലിമായി ജീവിക്കാം. ഈ രാജ്യം നമ്മെ അതിനനുവദിക്കുന്നുണ്ട്. അത് നാം തന്നെ പറഞ്ഞില്ലാതാക്കണ്ട. മുസ്ലിമിന്റെ വേഷത്തിൽ പർദ്ദ ധരിച്ചു വന്ന് മുഖം മൂടിയിട്ട് കൈ ഉയർത്തിയിട്ട് തക്ബീർ ചൊല്ലി സമരം ചെയ്യാൻ മുസ്ലിം പെൺകുട്ടികളോട് ഇസ്ലാം പറഞ്ഞിട്ടില്ല. സമരം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആണുങ്ങളെ ഇറങ്ങേണ്ടത്. അപ്പൊ സമരത്തിന്റെ പേരിൽ പെൺകുട്ടികളെ രംഗത്തിറക്കുന്നതും അത് ദീനിന്റെ ഹിജാബിന് എതിരാണ്. അപ്പൊ അതൊക്കെ വേറെ താല്പര്യങ്ങൾക്ക് വേണ്ടി സമരാഭാസങ്ങൾ ഉണ്ടാക്കി പാർട്ടിയിലേക്ക് ആളെ കൂട്ടാനുള്ള ശ്രമമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ദീൻ നിലനിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ രീതിയിലുള്ള ദീനനുസരിച്ച് വീട്ടിലും നാട്ടിലും ജീവിക്കണം. കോളേജിൽ പോകൽ നിർബന്ധമാണോ?
മുസ്ലിമിന് ആണായാലും പെണ്ണായാലും തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. വിജ്ഞാന സമ്പാദനം നിർബന്ധമാണ് എന്ന് പറഞ്ഞത് അഖീദയെക്കുറിച്ചുള്ള വിശ്വാസ അറിവാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ആദി ഇബാദത്തുകളെ കുറിച്ചുള്ള അറിവാണ്. കിബ്ർ, ഹസദ്, റിയാ, സുംഅത്ത് പോലുള്ള മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന ഹൃദയ ശുദ്ധീകരണത്തിന്റെ അറിവാണ്. വിശുദ്ധ ഖുർആൻ ഓതാനുള്ള തജ്വീദാണ്. പിന്നെ എന്താ പഠിക്കേണ്ടത്? കാർപ്പൻട്രി പഠിക്കലും വെൽഡിംഗ് പഠിക്കലും എഞ്ചിനീയറിംഗ് പഠിക്കലും മെഡിസിൻ പഠിക്കലും കാർഷിക എഞ്ചിനീയറിംഗ് പഠിക്കലും കൃഷി ശാസ്ത്രം പഠിക്കലും ഇങ്ങനെ തുടങ്ങി എല്ലാം നിർബന്ധമാണ്. കൊമേഴ്സ് പഠിക്കൽ നിർബന്ധമാണ്, ബയോളജി പഠിക്കൽ നിർബന്ധമാണ്, ഫിസിക്സ് പഠിക്കൽ നിർബന്ധമാണ്, കെമിസ്ട്രി പഠിക്കൽ നിർബന്ധമാണ്, ആസ്ട്രോണമി പഠിക്കൽ നിർബന്ധമാണ്, ജിയോളജി പഠിക്കൽ നിർബന്ധമാണ്. പക്ഷേ ഇതൊക്കെ ഫർളു കിഫായയാണ്. കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് കൊടുക്കാറുണ്ട്. ഇവിടെ പല പാർട്ടിക്കാരും എൻജിഒസ് ഒക്കെ ചേർന്ന് കരിയർ ഗൈഡൻസ് കൊടുക്കും. ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കരിയർ ഗൈഡൻസ് ചെയ്ത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കൂടെ ബി കോം പഠിക്കാൻ പോയാ ജോലി കിട്ടോ? കിട്ടോ? ഇല്ല. എല്ലാവരും കൂടെ സിവിൽ എഞ്ചിനീയർ ആയ ജോലി കിട്ടോ? ഇല്ല. അപ്പൊ നാട്ടിൽ ഏതാണ് ആവശ്യമുള്ളത് എന്ന് നോക്കിയിട്ട് പഠിക്കണം, അതാണ് നിർബന്ധമാകുന്നത്. അപ്പൊ ഈ നാട്ടിൽ ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടാകണം, ഇല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാ. അത് ഫർദ് കിഫായാണ്, ഇല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ വീഴാൻ തുടങ്ങും. അപ്പൊ ഒരു എഞ്ചിനീയർ പോലെ ചിലപ്പോ കൂടുതൽ വേണം. അപ്പൊ എത്ര വേണം? അത്രയും ആൾ എഞ്ചിനീയർ ആവണം. എത്ര ഡോക്ടർമാര് വേണം? ആ എണ്ണം കണ്ട് ഡോക്ടർമാരുണ്ടാകണം. അങ്ങനെ ആവശ്യത്തിന്റെ തോതനുസരിച്ച് മാത്രമാണ് അതുണ്ടാകേണ്ടത്. അപ്പൊ ഒരു പെൺകുട്ടിയെ കോളേജിൽ ചെല്ലുമ്പോ ഔറത്ത് മറക്കാൻ അനുവദിക്കുകയില്ല, തുണി അഴിച്ചിടണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോകേണ്ടതില്ല. കാരണം അത് ഫർദ് ഐനല്ല, ഫർദ് കിഫായയാണ്. ഫർദ് കിഫായ പെണ്ണ് തന്നെ പഠിച്ചോളണമെന്നില്ല, ആണ് പഠിച്ചാലും മതി. ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളണമെന്നില്ല, ആ സ്കൂളിൽ പഠിച്ചാലും മതി. അവകാശത്തിന് വേണ്ടി പോരാടണം, സമരം ചെയ്യണം, ചോദിച്ചു വാങ്ങണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. അതേസമയം ഇതിനെയൊക്കെ പല നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയിലെ കാളക്കൂട്ടാൻ വേണ്ടിയുള്ള സമരങ്ങളാക്കി മാറ്റുന്ന ചില താല്പര്യക്കാരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ അനാവശ്യമായ സമരങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ ഈ നാട്ടിൽ അനുവദിക്കാത്ത ഒരു സമയമുണ്ടെങ്കിൽ അപ്പോൾ സമരത്തിനിറങ്ങണം. അത് പുരുഷന്മാരാണ് സമരത്തിനിറങ്ങേണ്ടത്. മതിയാകുന്നില്ല എങ്കിൽ മാത്രമാണ് അപ്പോൾ സ്ത്രീകൾ സമരത്തിനിറങ്ങേണ്ടത്. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം നേടണം, അതിന് സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. സ്വകാര്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കഷ്ടപ്പെടുകയല്ല, നാം ഓരോരുത്തരും നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതി പണം കൊണ്ടുണ്ടാകുന്ന വിദ്യാലയങ്ങളിൽ തന്നെ പഠിക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണം. ആ അവകാശങ്ങൾ നിയമപരമായ രീതിയിൽ നാം ചോദിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി സമരം വേണ്ടി വന്നാൽ സമരം ചെയ്യും, കേസ് കൊടുക്കേണ്ടി വന്നാൽ കേസ് കൊടുക്കും, ഭരണകൂടത്തെ സമീപിക്കേണ്ടി വന്നാൽ സമീപിക്കും, നമ്മെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും മുസ്ലിം ജമാഅത്തും യുവജന സംഘവും SSF എല്ലാ സംഘടനയും ആവശ്യമായ ഘട്ടത്തിൽ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ധൃതി കാണിക്കണം. ഓരോന്നും അതിൻ്റെതായ അവധാനതയോടുകൂടി ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ സമയത്ത് ചെയ്യാൻ നമ്മുടെ നേതൃത്വം മുന്നിലുണ്ട്. അതിലാരും ആശങ്ക വെക്കേണ്ടതില്ല. കോടതിയിൽ കേസ് ഒരു വിധി പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി പറഞ്ഞു, അതിൻ്റെ മുകളിൽ അതിനെക്കാളും ബഹുമാനപ്പെട്ട വേറെ കോടതിയുണ്ട്. ചില ആളുകള്
അപ്പം ചുടുന്ന താമസവുമില്ല, പപ്പടം ചുടുന്ന വേഗത്തിൽ വിധി വന്നു. മണിക്കൂറുകൾക്കകം അപ്പീല് കൊടുത്തു. എന്തപ്പീല കൊടുത്തു? അല്ലാഹു അഅലം. ഈ വിധി ചോദിച്ചതിൽ തന്നെ തെറ്റിയിട്ടുണ്ട്. ഇസ്ലാം നിർബന്ധിക്കുന്നു, അതുകൊണ്ട് തലയിലിടണം, അതൊന്നും ഈ രാജ്യത്ത് പറയേണ്ട കാര്യമില്ല. ഇസ്ലാം നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കാൻ ഈ നാട് അനുവദിക്കേണ്ടതാണ്. അത് ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. അതിന് ഖുർആൻ പറയേണ്ടതില്ല, ബൈബിൾ പറയേണ്ടതില്ല, ഗീത പറയേണ്ടതില്ല, വേറെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങൾ പറയേണ്ട ആവശ്യം ഇല്ല. ഒരു വേദഗ്രന്ഥം അനുസരിച്ചുമല്ല ഈ നാട് നടക്കുന്നത്, ഇവിടുത്തെ ഭരണഘടന അനുസരിച്ചാണ്. ഭരണഘടന അനുസരിച്ച് ഒരു സാധാരണ പൗരന് ലഭിക്കേണ്ട അവകാശമാണ് അവനിഷ്ടമുള്ളത് തിന്നാനും അവനിഷ്ടമുള്ളത് ധരിക്കാനും അവനിഷ്ടമുള്ളത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ളത്. പന്നി തിന്നേണ്ടവൻ പന്നി തിന്നുകൊള്ളട്ടെ, പട്ടിയെ തിന്നേണ്ടവൻ പട്ടി തിന്നുകൊള്ളട്ടെ, ആടുവാടൊട്ടകങ്ങളെ തിന്നുന്നവൻ അത് തിന്നട്ടെ, പച്ചക്കറി മാത്രം കഴിക്കുന്നവൻ അത് കഴിച്ചുകൊള്ളട്ടെ. ആരുമാരെയും കുറ്റം പറയരുത്, ആരുമാരെയും അപഹസിക്കരുത്, ആരും വേറെ ഒരാളെയും ഇകഴ്ത്താൻ പോകരുത്. അതൊക്കെ മനുഷ്യരുടെ ചിന്താശേഷിയും അവരുടെ തൗഫീഖും അവരുടെ സൗഭാഗ്യവും അവരുടെ ചിന്താ വ്യതിയാനങ്ങളുമാണ് എന്ന് മനസ്സിലാക്കിയുള്ള വൈവിധ്യമായ സംസ്കാരങ്ങൾക്ക് അവകാശം കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഒരു രീതി. ചെത്തിയും ചെമ്മന്തിയും ചെമ്മരുത്തിയും ചാരെ പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. ഇന്ത്യയെ പറ്റി എല്ലാം ഇക്ബാൽ പറഞ്ഞതാണ്, ആശാൻ പറഞ്ഞതാണ്. പലതരം പൂക്കളുള്ള ഒരു ഉദ്യാനമാണിത്. ഇതിലെല്ലാത്തരം പൂക്കളും ഉണ്ട്, മുള്ളുള്ള മരങ്ങളുണ്ട്, മാർദ്ധവമായ ചെടികൾ തുലിപ്പുകൾ ഈ നാട്ടിലുണ്ട്. അതെല്ലാം ഉള്ള ഒരു നാടാണിത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും പാഴ്സിയും ജൈനനും എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു മണ്ണാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ആരും ആരോടും വിരോധം വെച്ച് പുലർത്തരുത്, ആരും ആർക്കെതിരെയും വെറുപ്പുകൾ പറയരുത്, സ്നേഹമില്ലാതാക്കുന്ന കാര്യങ്ങൾ പറയരുത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് ഹജ മുഈനുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹു മഹാനവർകൾ മുഖേനയാണ്. ഹജ ഉപ്പാപ്പ അവരോട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഹിന്ദുവിന് വിദ്വേഷമുണ്ടോ, ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് വിദ്വേഷമുണ്ടോ? ലോർഡ് കേഴ്സൺ പറയുന്നത് ഈവൺ ആഫ്റ്റർ സിക്സ് സെഞ്ചുറീസ് ഇന്ത്യ ഈസ് റൂൾഡ് ബൈ എ ഗ്രേവ് ദാറ്റ് ഈസ് ഹജ മുഈനുദ്ദീൻ ചിഷ്തി. ആറ് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞ ആറ് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു ഖബറിസ്ഥാൻ ഒരു ഖബറാണ് ഇന്ത്യയുടെ രാജാവായി കുടികൊള്ളുന്നത്. അതാണ് സുൽത്താനുൽ ഹിന്ദ് എന്ന് പറയുന്നത്. മേരാ ഹജാ മഹാരാജാ എന്ന് പറഞ്ഞതാണ്. കുർസി പേ കോയി തോ ബൈട്ടേ മേരാ ഹജാ മഹാരാജാ. ഏത് ഭരണാധികാരികൾ ഇവിടെ മാറി മാറി വന്നാലും അവരെല്ലാം ഹജാ ചിഷ്തി അവരെ തങ്ങളെ ആദരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമല്ല, ബ്രിട്ടീഷുകാരന്റെ കാലത്തും സ്ഥിതി അതുതന്നെയാണ്. അതിനു മുമ്പ് ഇന്ത്യ ലോകത്തു മുന്നിൽ ഏറ്റവും ഉയർന്ന പ്രജ്വലിച്ചു നിന്ന ഇന്ത്യയുടെ സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായി ഇന്ത്യ കുടികൊണ്ട ഒരു കാലം. ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും സംഭാവന കിട്ടാൻ വേണ്ടി അറബികൾ കാത്തിരുന്നൊരു കാലം. ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷുകാരൻ കാത്തിരുന്ന കാലം. അത് മുഗൾ രാജാക്കന്മാരുടെ കാലമായിരുന്നു. ആ മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ സ്ഥിതി? മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ലോകം പ്രകീർത്തിക്കുന്ന അക്ബർ ചക്രവർത്തി ഡൽഹിയിൽ നിന്ന് കാൽനടയായിട്ടാണ് അജ്മീറിലേക്ക് സിയാറത്തിന് പോയത്.
അജ്മീറിൽ ചെന്നാൽ അക്ബരി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു മസ്ജിദ് അവിടെ കാണാം. അത് അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയതാ. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ദീനെ ഇലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു മതമുണ്ടാക്കിയ കാലവും പലതും ഉണ്ടായിട്ടുണ്ട്. മരിക്കുമ്പോൾ ഏത് നിലക്കാണ് മരിച്ചത് എന്ന് നമുക്കറിയില്ല. ഷാജഹാൻ ഉണ്ടാക്കിയ മസ്ജിദ് അജ്മീറിലുണ്ട്, ഷാജഹാനി മസ്ജിദ് ഉണ്ട്. അങ്ങനെ എല്ലാ രാജാക്കന്മാരും അജ്മീർ ഖാജയെ ബഹുമാനിച്ചിരുന്നു. ഇന്ന് ഭരിക്കുന്നവരും അജ്മീർ ഖാജയെ ബഹുമാനിക്കുന്നുണ്ട്. ഡൽഹിയിലെ ഏറ്റവും വലിയ മുനാരമാണ് കുത്തുബ് മിനാർ. കുവ്വത്തുൽ ഇസ്ലാം മദ്രസ എന്ന് പറയുന്ന ഒരു മദ്രസയുടെ മുനാരമാണ് കുത്തുബ് മിനാർ. ഹജപ്പാപ്പ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ ഹജ ഖുതുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി തങ്ങളുടെ സ്മാരകമായി ആ കുത്തുബിന്റെ പേരിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് കുത്തുബ് മിനാർ എന്ന് പേരിട്ടത്. ഖുതുബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കിയത് കൊണ്ടല്ല. ഖുതുബുദ്ദീൻ ഐബക്കും ഷംസുദ്ദീൻ ഇൽത്തുമിഷുമെല്ലാം ചേർന്നുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അവരുടെയൊക്കെ ഗുരുവായ ഖുതുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി ദഹ്ലവി തങ്ങളുടെ സ്മാരകമായിട്ട്. അവരൊക്കെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തവരാ. ഹുമയൂൺ ടോംബ് ഇന്ത്യയിലെ വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു, മദ്രസയായിരുന്നു. സഫ്ദർ ജംഗ് ഇന്നും മദ്രസ എന്ന് പറഞ്ഞിട്ടാണ് ബസ്സുകാര് നിങ്ങൾക്ക് അവിടെ ഇറക്കി തരിക. കർണാടകയിൽ തന്നെ ബീദറിലെ മുഹമ്മദ് ഗവാ റളിയല്ലാഹു അൻഹു, ഹാഫിദ് ഇബ്നുൽ ഹജർ അസ്ഖലാനി തങ്ങളുമായി സമകാലികനായിരുന്ന, എഴുത്തുകുത്തുകൾ നടത്തിയിരുന്ന മുഹമ്മദ് ഗവാ അവർ സ്ഥാപിച്ച മദ്രസ നിങ്ങൾക്ക് ബീദറിൽ പോയാൽ കാണാൻ സാധിക്കും. ആ മദ്രസയിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്? ബീദറിലെ ആ മദ്രസ ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷണമിട്ട മദ്രസയാണ് ബീദറിലുള്ള മദ്രസത്ത് മുഹമ്മദ് ഗവാ. അദിൽ ഷാഹി ഭരണകൂടത്തിന്റെ മന്ത്രി കൂടിയായിരുന്നു മഹാനായ മുഹമ്മദ് ഗവാ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം സ്ഥാപിച്ച ആ മദ്രസയില് ഇൽമുൽ ഹിസാബുണ്ട്, മാത്തമാറ്റിക്സ്, ഇൽമുൽ അഫ്ലാഖുണ്ട്, ആസ്ട്രോണമി, ഇൽമുൽ ഹയാത്തുണ്ട്, ബയോളജി, ഇൽമുൽ ഫിസിയ, ഫിസിക്സ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെല്ലാം ആ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. കൊൽക്കത്തയിലെ ആലിയ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. ഡൽഹിയിലെ ഹുമയൂൺ ടോംബിലും സഫ്ദർ ജംഗിലും പഠിപ്പിച്ചിരുന്നു. കോഴിക്കോട്ടിലെ ജുമാ മസ്ജിദിൽ പഠിപ്പിച്ചിരുന്നു. കൊച്ചിയിലെ ചെമ്പിട്ടപള്ളിയിൽ പഠിപ്പിച്ചിരുന്നു. അതാണ് ഉലുഗ് ബേഗിന്റെ സമർക്കന്തിലുള്ള, താഷ്കന്തിലുള്ള വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നത്. ആസ്ട്രോണമിയിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒബ്സർവേറ്ററി എന്ന് പറയുന്ന സൂര്യനിരീക്ഷണ ഉപകരണം ഉണ്ടാക്കിയത്, കെട്ടിടം ഉണ്ടാക്കിയത് ഉലുഗ് ബേഗ് എന്ന് പറയുന്ന മഹാപണ്ഡിതനായിരുന്നു ബാബറിന്റെ വല്യുപ്പ. ബുഖാരി ഇമാമിന്റെ നാടാണ്, ഇബ്നു സീനയുടെ ജന്മനാടാണ്, മെഡിസിന്റെ പ്രഭവ കേന്ദ്രമാണ് താഷ്കന്ത്, സമർക്കന്ത്. താഷ്കന്ത് എന്ന് പറഞ്ഞാ ശാഷ്കന്ത് എന്നാ പഴയ പേര്. ശാഷ് എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ് അതിന്റെ അർത്ഥം. കല്ലിന്റെ പട്ടണമാണ്. ഇമാം ഷാഷി എന്ന് പറയുന്നത് ആ പട്ടണത്തിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാർക്കാണ്. ഇമാം കഫാലു ഷാഷി അതുപോലെയുള്ള പണ്ഡിതന്മാർ, അബൂബക്കർ ഷാഷി. താഷ്കന്ത്, സമർക്കന്ത്, തുർമുസ്, ഹൈവ, അന്തനി, അന്തിജാൻ, ഇങ്ങനെയുള്ള പട്ടണങ്ങൾ കാബൂളും കറാച്ചിയും സൂറത്തും ഭോപ്പാലും സർഹിന്ദും ഇന്ത്യയിൽ വന്ന പട്ടണങ്ങൾ, ഇതെല്ലാം തന്നെ ലോകത്തിന് വെളിച്ചം പകർന്നുകൊടുത്ത വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അപ്പോ ഈ മദ്രസകളിൽ, നമ്മുടെ മദ്രസകളിൽ അന്നത്തെ ഭാഷയായ ഫാരിസി ഭാഷ പഠിപ്പിച്ചിരുന്നു. അതുപോലെ റോമിലെ മദ്രസകളിൽ ലാറ്റിൻ ഭാഷ പഠിപ്പിച്ചിരുന്നു. ഇന്ത്യയില് ഫാരിസി ഭാഷ പഠിപ്പിച്ചിരുന്നു. എങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, ചൈനീസ് പഠിപ്പിക്കുന്നു, റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസും കൊമേഴ്സും സയൻസും എല്ലാം നമ്മുടെ മദ്രസയുടെ ഭാഗമാണ്. പഴയകാലത്തുള്ളതാ. പിന്നീട് 1921 ശേഷം
കേരളത്തിൽ ഉടലെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവർ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അന്നത്തെ വിദ്യാഭ്യാസം അറബി മലയാളത്തിലായിരുന്നു. ഭട്കൽ വരെയുള്ള സ്ഥലത്തൊക്കെ അറബി മലയാള ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഈ നാട്ടുകാർക്കൊക്കെ മലയാളം അറിയാം അല്ലേ? അറബി മലയാള ഭാഷയായിരുന്നു. ഇബ്നു ബത്തൂത്ത അവർകൾ റളിയല്ലാഹു അൻഹു, അവര് മംഗലാപുരത്ത് വന്ന സമയത്ത് മഞ്ജരൂർ എന്നാണ് അതിനെ പറ്റി പറയുക. താജുൽ ഉലമ റഫഅല്ലാഹു ദറജതഹു, മഹാനവർകൾ ഇടക്കിടക്ക് പ്രസംഗത്തിൽ ഇങ്ങനെ പറയും, വമിൻഹ പാക്കളൂർ വമഞ്ചരൂർ വജർഫത്തൻ. ഭട്കലും മംഗലാപുരവും ചെറുപട്ടണവും ഇതെല്ലാം മലബാറിൽപ്പെട്ടതാണ്. ആ പാക്കടൂർ എന്ന് പറയുന്ന ഭട്കലും മഞ്ചരൂർ എന്ന് പറയുന്ന മംഗലാപുരത്തും ഒക്കെ ആ കാലത്ത് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്നു ബത്തൂത്ത വരുന്ന സമയത്ത് മംഗലാപുരത്ത് 24 ബോയ്സ് മദ്രസകളും 13 ഗേൾസ് മദ്രസയും ഉണ്ടായിരുന്നു. അന്ന് എല്ലാ കുട്ടികളും ഹാഫിദുകളായിരുന്നു എന്ന് അദ്ദേഹം തന്റെ രഹിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നാളെ ഒരു ദിവസം മംഗലാപുരത്ത് ബന്ദർ ഭാഗത്ത്, പഴയ മംഗലാപുരത്തിന്റെ ഭാഗത്തൊക്കെ പോയി നോക്കി എവിടെയെങ്കിലും ആ മദ്രസ ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ബന്ദർ മസ്ജിദ് കണ്ടു. അത് പിന്നീട് ബീഗം ടിപ്പു സുൽത്താന്റെ മകള് പുതുക്കി പണിതാണ് ആ പള്ളി. ഇപ്പോ ഏനെ പോയ അബ്ദുൽ സാഹിബ് വീണ്ടും അതിനെ തജ്ദീദ് ചെയ്തു. അള്ളാഹുവിനെല്ലാം ഖബൂലിയത്ത് കൊടുക്കട്ടെ. അപ്പൊ 24 ബോയ്സ് മദ്രസയും 24 ബോയ്സ് മദ്രസയും 13 പെൺകുളന്തകളുടെ മദ്രസകളും മഞ്ചരൂറിലുണ്ടായിരുന്നു ഇബ്നു ബത്തൂത്ത വരുന്ന കാലത്ത്. രണ്ടാം നൂറ്റാണ്ടിൽ, മൂന്നാം നൂറ്റാണ്ടിൽ. അപ്പോ നമ്മുടെ നാട് വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലായിരുന്നു. പിന്നെ ഈ ചിന്താഗതിക്കാർ വന്ന് അറബി മലയാളം വേണ്ട, പിന്നെ മസ്ജിദില് തൗഹീദും ശിർക്കും മാത്രം പഠിപ്പിച്ചാൽ മതി, കൈ തൊട്ട് മുത്തിയ അത് തൗഹീദാ ശിർക്കാ, ആള് വരുമ്പോ എഴുന്നേറ്റ് തന്നാൽ തൗഹീദോ ശിർക്കോ, ഭക്ഷണം ഓരോ പ്ലേറ്റിൽ തിന്നുന്നത് എല്ലാം കൂടി ഒരു പ്ലേറ്റിൽ ഇട്ടാൽ അത് തൗഹീദാണോ ശിർക്കാണോ, ഇതുമാത്രം പഠിച്ചാൽ മതി, കണക്കും സയൻസും അതൊക്കെ വേറെ പഠിക്കേണ്ടതാണ് എന്ന ഒരു മനോഭാവം ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ പുത്തനാശയക്കാരാണ്. മലബാറിന്റെ മുഴുവൻ സസ്യലതാദികളെയും ചെടികളെയും എല്ലാ മരത്തിന്റെയും ചിത്രം കൈകൊണ്ട് വരച്ചു വെച്ച് ഈ മരങ്ങളെ കൈകൊണ്ട് വരച്ചു വെച്ച് അറബി മലയാളത്തിൽ എഴുതി വെച്ച 6000 പേജുള്ള പുസ്തകം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിമർശന പഠനം നടത്തിയിട്ടുള്ള മൗലവി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഇന്ന് ബ്രിട്ടീഷുകാരൻ കൊണ്ടുപോയി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ VC ആയിരുന്ന പ്രൊഫസർ അബ്ദുൽ അസീസ് സാഹിബ് എന്നോട് പറഞ്ഞു, എങ്കിൽ ആ പുസ്തകം നമുക്ക് കിട്ടണം, അതുപോലെയുള്ളൊരു ബോട്ടണിയുടെ പുസ്തകം അതിനുശേഷം രചിക്കപ്പെട്ടിട്ടില്ല. ഉലമാഇന്റെ പ്രവർത്തനമായിരുന്നു അത്. പിന്നീട് ഇട്ടി വൈദ്യനെ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ മിസ്റ്റർ ലോറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഇംഗ്ലീഷുകാരൻ എഴുതി വെച്ച പുസ്തകമാണ് ഹോർത്തുക്സ് മലബാരിക എന്ന് പറഞ്ഞ പുസ്തകം. ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട് 1000-ലേറെ അറബി മലയാള പുസ്തകങ്ങളുണ്ട്. അതില് വൈദ്യം പഠിപ്പിച്ചിരുന്നു, അതില് ഈ പറയപ്പെട്ട സബ്ജക്റ്റുകൾ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉലമാക്കൾ മസ്ജിദുകളിലിരുന്ന് ഇങ്ങനെ ശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വരും തലമുറക്ക് അതെല്ലാം പഠിക്കണം, നമ്മുടെ മക്കളത് പഠിക്കണം, അവര് ഖുർആൻ മനഃപ്പാഠമാക്കണം, അവര് അറബി ഭാഷ പഠിക്കണം, ഇംഗ്ലീഷും ലാറ്റിനും സ്പെയിനും എല്ലാം പഠിക്കണം, അവര് സയൻസും മാത്തമാറ്റിക്സും എല്ലാത്തരം വിജ്ഞാനങ്ങളും നേടണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാകുമ്പോ നേർച്ചകൾ നടത്തും, ഉറൂസുകൾ ഉണ്ടാകും, എല്ലാ മതക്കാരും വരും, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കും. എല്ലാ മതക്കാരെയും പരസ്പരം ഇടകലരാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്നവരാണ് സൂഫികൾ എന്ന് പറയുന്നത്.
അവന്റെ സ്കൂളിൽ പോകാൻ പറ്റൂല, അവൻ നമ്മുടെ സ്കൂളിൽ വരാൻ പറ്റൂല, അവന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പറ്റൂല, നമ്മുടെ കടയിൽ നിന്ന് അവന് സാധനം കൊടുക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള വർഗീയമായ ചിന്തകൾ പഠിപ്പിക്കുന്നത് അത് ഈ നാടിന് ആപത്താണ്. നമ്മുടെ മഹത്തുക്കളായ സൂഫികൾ പഠിപ്പിച്ചിട്ടുള്ളത് അതല്ല. അതുകൊണ്ടാണ് സ്നേഹപൂർവം ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഡയലോഗ് നടത്തിയിട്ടല്ല, സൗഹൃദ എന്താ സംവാദം, സ്നേഹ സംവാദം എന്ന് പേര് വെച്ചുകൊണ്ട് ആളുകളെ അന്യമതക്കാരെ ഇകഴ്ത്തിയിട്ടല്ല. മൊഹീദ്ദീൻ ഷേഖ് കാക്കണേ, ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തുകൊണ്ട് അന്യമതക്കാരെ അവമതിച്ചത് കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിലേക്ക് ആളുവന്നത് വിശുദ്ധ മഹാന്മാരുടെ ജീവിത പൊരുൾ കൊണ്ടാണ്. അവര് ഡോക്ടർമാരായതുകൊണ്ടാ. മുസ്ലിം ഡോക്ടറാകണം, മൊയ ഔലിയാക്കന്മാരെല്ലാം ഡോക്ടർമാരായിരുന്നു. അവരുടെ അടുത്ത് വന്നാൽ മരുന്ന് പറഞ്ഞു കൊടുക്കും. സൈക്കോളജിസ്റ്റുകളായിരുന്നു, അവർ മന്ത്രിച്ചു കൊടുക്കും. സൈക്യാട്രിസ്റ്റുകളായിരുന്നു, മാനസിക രോഗം അവർ മാറ്റിക്കൊടുത്തിരുന്നു. അങ്ങനെ ആ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത്. അല്ലാതെ വാൾത്തലപ്പുകളിലല്ല, ബോംബേറിലല്ല, ആയുധ പരിശീലനങ്ങളിലൂടെയല്ല, ഇസ്ലാം സ്നേഹത്തിലൂടെയും സൗഹാർദ്ദത്തിലെയുമാണ് ലോകത്ത് പകർന്നിട്ടുള്ളത്. വരൂ മക്കളെ, ഒരുങ്ങിക്കോളൂ, നാട് കത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് യുവസമൂഹത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ വഴികേടിന്റെ വക്കിലേക്ക് കൊണ്ടുപോകുന്ന ദുരവസ്ഥ ഈ നാട്ടിന്റെ മക്കളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന വലിയ കാര്യം ഇവിടെ എല്ലാവരും ഓർത്തിരിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ രാഷ്ട്രീയത്തിന്റെ ആളുകളല്ല. മതം എന്ന് പറയുന്നത് രാഷ്ട്രീയമുണ്ടായാലേ പൂർത്തിയാകൂ എന്ന് വിശ്വസിക്കുന്നവരല്ല. ആര് ഭരിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ദീനനുസരിച്ച് ഈ നാട്ടിൽ നിൽക്കാനുള്ള അവകാശമുണ്ടാകണം. രാഷ്ട്രീയം എന്നത് വോട്ട് വരുമ്പോൾ പോയി കുത്തിക്കൊടുക്കുക, അതിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ല. രാഷ്ട്രഭരണം കയ്യിൽ വന്നാൽ മാത്രമേ ദീൻ പൂർത്തിയാകൂ എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ താല്പര്യക്കാരുടെ ആവശ്യമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ലോകത്ത് ഈ മഹാന്മാരൊന്നും തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചത്. കുരിശ് യുദ്ധങ്ങളിലൂടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുഴുവനും തകർച്ചകൾ അനുഭവിച്ച് മുസ്ലിങ്ങൾ ആകെ വളരെ കൂടുതൽ അവതാളത്തിനായി നിൽക്കുന്ന സമയത്ത് അതിനു പരിഹാരമായിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, ലോകം കണ്ട പണ്ഡിതനാണ്, ഏറ്റവും വലിയ നേതാവാണ്. അന്ന് ഇമാം ഗസാലി തങ്ങൾ പറയേണ്ടിയിരുന്നത്, മക്കളെ വരൂ, പരിശീലനം നേടൂ, കായികാഭ്യാസം നേടൂ, നിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കൂ, രാജ്യം പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞില്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് ഇഹ്യാ ഉലൂമിദ്ദീൻ, വിജ്ഞാനത്തെ ഹയാത്താക്കൂ, മദ്രസകൾ ഉണ്ടാക്കൂ, ഇവിടെ ശാസ്ത്രം പഠിപ്പിക്കൂ, മതം പഠിപ്പിക്കൂ, അഖീദ പഠിപ്പിക്കൂ, മാത്തമാറ്റിക്സ് പഠിപ്പിക്കൂ, ശാസ്ത്രം പഠിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ 10 വർഷം കൊണ്ടൊരു മാസ്റ്റർ പീസ് തയ്യാറാക്കിയത് ഇഹ്യാ ഉലൂമുദ്ദീൻ, വിജ്ഞാനത്തിന് ജീവൻ കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ മുസ്ലിം വളരുന്നത് വിജ്ഞാനത്തിന് ജീവൻ കൊടുത്തുകൊണ്ടാണ്, വിജ്ഞാനത്തെ ജീവിപ്പിച്ചുകൊണ്ടാണ്. വിജ്ഞാനമില്ലെങ്കിൽ ദീനില്ല, ദീൻ ചത്തുപോകും. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമാണ് ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക, അതിനുവേണ്ടി പണം ചെലവഴിക്കുക. സ്വന്തം മക്കളെ പഠിപ്പിക്കാനുള്ള ചെലവ് നാം തന്നെ കൊടുക്കുക, മറ്റുള്ളവരുടെ മക്കളുടെ പഠിപ്പിക്കാൻ വേണ്ടി കൂടെ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ സഹായിക്കുക, നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള മദ്രസകൾ നാം തന്നെ ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അത് മാറ്റുക. ഞാൻ ഇന്നൊരു കച്ചവടക്കാരനോട് ചോദിച്ചു, മാസത്തിൽ എത്ര വരുമാനമുണ്ട്? 5 ലക്ഷം, 10 ലക്ഷം, 30 ലക്ഷം, ഇങ്ങനെ പലർക്കും വലിയ വരുമാനമുള്ളവരുണ്ട്. എന്താണ് ഇതുകൊണ്ട് ചെയ്യുക? മക്കളാണെങ്കിൽ 2 എണ്ണേയുള്ളൂ. അപ്പൊ 2 മക്കളും ഭാര്യയും ഭർത്താവും കൂടെ തിന്നാൽ എത്ര രൂപ തിന്നും?
വർഷത്തിൽ വസ്ത്രം വാങ്ങിയാൽ എത്ര വാങ്ങും? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള കാറും പെട്രോളും എല്ലാം ചേർത്താലും 50,000 രൂപയിൽ അധികം ഒന്നും ഒരു മുതലാളിക്കും വേണ്ട. ഒരു മാസത്തില് നമുക്ക് 10,000 രൂപ ഉണ്ടായി ജീവിക്കാൻ കഴിയും. അപ്പൊ എന്താണ് പിന്നെ ഈ ലക്ഷങ്ങൾ കൊണ്ട് ചെയ്യുന്നത്? അത് പിന്നെ അടുത്ത കമ്പനി ഉണ്ടാക്കുക, അടുത്ത എസ്റ്റേറ്റ് വാങ്ങുക, അടുത്ത കെട്ടിടം ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കി 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 ഒറ്റ ദിവസം ഒറ്റ ഫീസ് പോവും. മൂപ്പരങ്ങ് മരിച്ചു പോവും, കബറി കൊണ്ടുപോയി വെക്കും, മക്കളും തെയ്യും, മക്കള് പഴയതുപോലെ തന്നെ തിന്നും, വീണ്ടും അത് അവസാനിക്കും, അവര് വീണ്ടും ഉണ്ടാക്കും. ഇങ്ങനെ ദുനിയാവ് ഇങ്ങനെ മേൽക്കുമേൽ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? അപ്പോ ചിലർക്ക് സംഭാവന കൊടുക്കാൻ വലിയ മടിയ. പറയെന്താ, അവിടെ 30 കോടിയുടെ ഒരു ഇടം വാങ്ങിയിട്ടുണ്ട്, 22 കോടിയെ കയ്യിലുള്ളൂ, 8 കോടി എവിടെ നിന്നാണ് ഉണ്ടാക്കുക എന്നുള്ള ബേജാറിലാണ്. അതുകൊണ്ട് ഇപ്പൊ സംഭാവന ഇല്ല. അരി വാങ്ങുമോ, പഞ്ചസാര വാങ്ങുമോ, വസ്ത്രം വാങ്ങുമോ, മസാലപ്പൊടികൾ വാങ്ങുമോ, ഇതൊക്കെ വീട്ടിലേക്ക് വാങ്ങും. അന്നും എത്ര വില കൂടിയാലും പെട്രോൾ അടിക്കും, പോകും. എന്നാൽ കച്ചവടം ചെയ്യുമ്പോ അപ്പോൾ മനസ്സിലാക്കേണ്ടത്, എന്റെ കച്ചവടത്തിന്റെ ഇത്രയും ഭാഗം അത് പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് മർക്കസ് ദഅവക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കണം ഈ വർഷം. ഈ വർഷം വീട്ടുകാരോട് പറയും, ഈ വർഷം ഡ്രസ് വാങ്ങാൻ കഴിയില്ല, കാരണം ഞാൻ എനിക്കൊരു ക്ലാസ് മുറി ഉണ്ടാക്കി കൊടുക്കണം. മക്കളോട് പറയും, ഇത്തവണ സൈക്കിൾ വാങ്ങില്ല, കാരണം എനിക്ക് അവിടെ ഒരു കമ്പ്യൂട്ടർ വാങ്ങി കൊടുക്കേണ്ടതുണ്ട്. മക്കളെ സമാധാനിപ്പിച്ച് പൊതുപ്രവർത്തനത്തിന് പണം ചെലവഴിക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ചെലവഴിച്ച് മറ്റതിന് ബാക്കിയില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഞാൻ പറയുന്നു, ഈ മുസ്ലിയാക്കന്മാരെ പിരിവിന് പറഞ്ഞയക്കരുത്. അവരെ നിങ്ങള് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി കൊടുക്കരുത്. അവരോട് പറയാം, ഉസ്താദ് ഇരുന്നോളൂ, അതൊക്കെ ഞങ്ങൾ കൊണ്ടുതരാം, കെട്ടിടം ഞങ്ങൾ ഉണ്ടാക്കി തരാം, ഭക്ഷണം ഞങ്ങൾ എത്തിച്ചു തരാം, ഉസ്താദ് ഇരുന്ന് പഠിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് അവസരം കൊടുക്കണം. കാരണം ഇതൊക്കെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞു പോകും. പിരിവെടുക്കാനും സംഘടിപ്പിക്കാനും മറ്റുമായി ഇങ്ങനെ ജീവിതം ചെലവഴിച്ച പിന്നെ അവസാനം വയ്യാതാകുമ്പോഴാണ് ഒരിടത്ത് ഇരിക്കാൻ പറ്റുക. അപ്പൊ അതിനു പകരം ഊർജസ്വലരായ പണ്ഡിതന്മാരെ അവരുടെ കഴിവിനെ മുത്തഅല്ലിമുകൾക്ക് ഓതിക്കൊടുക്കാൻ, നാട്ടുകാർക്ക് വാഴ്ന്നു പറഞ്ഞു കൊടുക്കാൻ, ക്ലാസ് എടുത്തു കൊടുക്കാൻ അവസരം നൽകിക്കൊണ്ട് നാമക്കാര്യം ഏറ്റെടുത്ത് ഉമറാക്കളായ ആളുകൾ, കച്ചവടക്കാരായ ആളുകൾ, കർഷകരായ ആളുകൾ ഭൂമി നൽകിക്കൊണ്ട്, പണം നൽകിക്കൊണ്ട്, സമയം നൽകിക്കൊണ്ട്, കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നാം അതിന്റെ സപ്പോർട്ടേഴ്സായി നിലകൊള്ളണം. അൽഉലമാഉ വൽ ഉമറാ, ഈ രണ്ടു കൂട്ടരും അവരവരുടെ ദൗത്യങ്ങൾ നിർവഹിച്ചാൽ ഈ സമുദായം നന്നാകും, ഈ സമുദായത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.